ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹിതൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അട്ടിപ്പൊളി നാലുമണി പലഹാരമാണ്. വെറും 5 മിനിറ്റ് മതി ഉണ്ടാക്കാൻ. നമ്മളെ വീട്ടിലുള്ള 2-3 ചേരുവകൾ മാത്രം മതി ഈ ഒരു പലഹാരം റെഡിയാക്കാൻ. ഇത് തയ്യാറാക്കാനായി നമ്മൾ ഉപയോഗിക്കുന്നത് മൈദ, തേങ്ങ, പഞ്ചസാര, പിന്നെ കുറച്ച് ഏലക്കായി. വൈകുന്നേരം വീട്ടിൽ ആരെങ്കിലും വന്നാലോ അല്ലെങ്കിൽ ചായൻ്റെ കൂടെ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിനായിട്ട് ആദ്യം വേണ്ടത് 1.5 കപ്പ് മൈദയാണ്. ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് എടുക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ റവയോ ഉപയോഗിക്കാം. റവ ഉപയോഗിക്കുകയാണെങ്കിൽ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണമെന്ന് മാത്രം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് 3 ഏലക്കായ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്തു. കൂടെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട തിളച്ച വെള്ളമാണ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ അതിൽ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. പക്ഷേ ഇതിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചാൽ മൈദയൊന്ന് വേവാനുള്ള ആ ഒരു രീതിയിൽ കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ചൂടായതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് കുഴക്കുന്നത്. നമുക്കൊന്ന് കുഴക്കാൻ പറ്റി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കുന്ന അത്രയും ഒരു ഹാർഡ് വേണ്ട. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒരു ഹാർഡ് വേണ്ട. കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ അതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ചൂടൊക്കെ നാല് സെറ്റായിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും നമുക്ക് പുരട്ടി കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്നും ആക്കിയില്ല. കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മാവിന്ന് കുറച്ചെടുത്ത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കണം. അധികം വലുപ്പം വേണ്ട, ഉള്ളു വെന്ത് കിട്ടൂല. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഇപ്പോൾ ഇത്ര വലുപ്പത്തിൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ബോൾസ് ആക്കി എടുക്കാം. ഇതെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി കഴിഞ്ഞു. ഈ ഒരു 1.5 കപ്പ് മൈദ കൊണ്ട് ഒരു 10 ബോൾസ് ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീട്ടുകളിൽ ആളുകൾ കൂടുതലാണെങ്കിൽ 1.5 കപ്പ് എന്നുള്ളത് എന്ത് ചെയ്യാം, 2-3 കപ്പ് മൈദ എടുക്കാം. ശേഷം ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബോൾസ് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടുത്തുനിന്ന് മാറരുത്, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും. എല്ലാ ഭാഗവും ഒന്ന് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ശേഷം ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ഭയങ്കര ക്രിസ്പി ആണെങ്കിലും പെട്ടെന്ന് പൊട്ടുന്ന ഒരു ഉള്ളു ഭയങ്കര സോഫ്റ്റാണ്. ഈ ചെറിയ മക്കൾക്കാണെങ്കിലും ഇത് വളരെ ഇഷ്ടപ്പെടും. ആ ഏലക്കായൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ അടിപൊളി ഒരു ഡിഷാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു സൂപ്പർ സ്നാക്സാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കൂടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, കൂടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്.